ഇന്ന് രാത്രി അവൻ നിന്നെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ തേജസ്സിന്റെ കീഴിൽ ഇന്ന് രാത്രി നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. ദൈവദേശന്റെ മേഘം ഈ പന്ത്രണ്ടിന്റെ കീഴിൽ ഇന്ന് രാത്രിയുണ്ട്. ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവദേശ പെയ്തിറങ്ങുവാൻ പോകുകയാണ്. ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശം നിന്നെ കുറിച്ചുണ്ട്. ഇന്ന് രാത്രി യാദൃശ്യമായി ഇവിടെ എത്തിയതല്ല, ദൈവം കൊണ്ടുവന്നാണെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയുയർത്തി ദൈവദേശ അനുഗ്രഹിക്കപ്പെട്ട വചനം നാം കേട്ടുകൊണ്ടിരുന്നു. മുടന്തർ കൊള്ള പങ്കിടും. ഏത് താഴ്ചകളുണ്ടെങ്കിലും നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്ത. താഴ്ചകൾ നിന്റെ അയോഗ്യതയല്ല, അയോഗ്യതയുള്ളവർക്ക് ദൈവം ദാനം നൽകുന്ന കൃപയുടെ ഭാഗമായതുകൊണ്ട് നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ അയോഗ്യതയാണ്. നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ താഴ്ചയാണ്. നിനക്ക് കൃപ കിട്ടാനുള്ള ഏക യോഗ്യത നിന്റെ അർഹതയില്ലായ്മയാണ്. നിനക്ക് നിന്നെ കുറിച്ച് ഒന്നും പുകഴ്ത്തുവാനില്ല, പ്രശംസിക്കാനില്ല. ഒന്നും പ്രശംസിക്കാനില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്കൊണ്ട്. ഒന്നും പുകഴ്ത്തുവാനില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നിനക്കൊണ്ട്. പ്രൈസ് ദ ലോർഡ്. അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവം ഓരോരുത്തരൊരു വാക്യം വായിപ്പിച്ചുകൊണ്ട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 6:7 7-8 വാക്യങ്ങൾ. ഗലാത്യർ 6:7-8 വാക്യങ്ങൾ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ, ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പ്രിയ പിതാവേ, തിരുസാന്നിധ്യത്തിലൂടെ എഴുന്നള്ളി വന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടയിൽ കൂടെ ഇന്ന് രാത്രി അവിടെ നടക്കുന്ന കാലൊച്ച കേട്ടുകൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അവിടുത്തെ സറാഫുകൾ ഇവിടെ ചിറകടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഉയർന്ന ഭൂമിയുള്ള സിംഹാസനത്തിൽ അവിടുത്തെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഓരോ സഭയും ഓരോ ശുശ്രൂഷയും ഓരോ ദേശത്തെയും ഓരോ സംഭവത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രസംഗത്തിന് മുമ്പായ ഒരു വാചകൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ജനപ്രതിനിധിയായി ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ MLA ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. സല്ലാദേവി ടീച്ചർക്കും എന്റെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ദൈവത്തെ പരിഹസിച്ചുകൂടാ, വഞ്ചനപ്പെടാതിരിപ്പി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വഞ്ചനപ്പെടാതിരിപ്പി, തന്നെത്താൻ വഞ്ചിക്കരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ. എന്താ അതിന്റെ അർത്ഥം? നാടൻ ഭാഷ പറഞ്ഞാൽ ദൈവത്തെ കളിപ്പിക്കാൻ നോക്കണ്ട. നീ വിതയ്ക്കുന്നു, നീ കൊയ്തിരിക്കും. മനുഷ്യ, നീ വിതയ്ക്കുന്നു, നീ കൊയ്തിരിക്കും. ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നീ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നീ നിത്യജീവനെ കൊയ്യും. മനുഷ്യൻ വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നതാണ് അവന്റെ ജീവിതം. എവിടെയാണ് വിതയ്ക്കേണ്ടത്? എന്താണ് വിതയ്ക്കേണ്ടത്? മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ വേദപുസ്തക ഭാഷയിൽ മൂന്ന് ഭാഗങ്ങൾ അവർ പ്രധാനമായിട്ടുണ്ട്. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കൊടുത്തു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ, ജീവശ്വാസം, ജീവനുള്ള ദേഹി. മനുഷ്യന് ഒരു ശരീരമുണ്ട്, അവരാത്മാവുണ്ട്, അവര് ദേഹിയുണ്ട്. സോമ ഗ്രീക്ക് വാക്ക് ശരീരത്തിന്, സൂക്കെ ദേഹിക്ക്, ന്യൂമ ആത്മാവിന്. മനുഷ്യന് സോമായുമുണ്ട്, സൂക്കയുമുണ്ട്, ന്യൂമായുമുണ്ട്. ദൈവത്തിന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്ക് ഊതിയപ്പോൾ അവൻ ആത്മാവുണ്ടായി. അവന്റെ ആത്മാവ് ദൈവത്തിന്റെ ശ്വാസം തന്നെയാണ്. ദൈവം ഊതിക്കൊടുത്ത ജീവശ്വാസമാണ്. ശരീരത്തിലേക്കാണ് ഊതിയത്. ഊതിയപ്പോൾ ആത്മാവ് ശരീരത്തിൽ വന്നപ്പോൾ മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ടായി, അതാണ് ദേഹി. ഈ മൂന്നിന്റെയും ഫങ്ഷൻ, ശരീരം കൊണ്ട് മനുഷ്യൻ ലോകത്തെ അറിയുന്നു, ആത്മാവ് കൊണ്ട് മനുഷ്യൻ ദൈവത്തെ അറിയുന്നു, ദേഹി കൊണ്ട് മനുഷ്യൻ അവനവനെ തന്നെ അറിയുന്നു. ലോകത്തെ അറിയുവാൻ മനുഷ്യന് ഈ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിന്റെ അറിവ് മനുഷ്യന് ലഭിക്കുന്നു. ലോകത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന 5 ജനലുകളാണ് മനുഷ്യനുള്ളത്. അതുവഴിയാണ് മുഴുവൻ ഇൻഫർമേഷനും അവൻ ലഭിക്കുന്നത്.
എന്നാൽ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തെ അറിയുവാൻ അവന് കഴിയത്തില്ല. ദൈവം ആത്മാവാണ്, ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയയില്ല, മൂക്കുകൊണ്ട് മണക്കാൻ കഴിയയില്ല, നാക്കുകൊണ്ട് രുചിക്കാൻ കഴിയയില്ല, തൊക്കുകൊണ്ട് സ്പർശിക്കാൻ കഴിയയില്ല, ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയയില്ല. ദൈവം ആത്മാവാണ്. ആത്മാവിനെ അറിയണമെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് കൊണ്ട് മാത്രമേ ദൈവത്തെ അറിയുവാൻ കഴിയുള്ളൂ. പാപം ചെയ്ത മനുഷ്യന്റെ ആത്മാവ് പോയത് കൊണ്ട് അവന് ദൈവത്തെ കാണാൻ ഒക്കുന്നില്ല. ദൈവത്തെ കാണണമെങ്കിൽ അകത്തെ കണ്ണ് തുറക്കണം, ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണം, ദൈവത്തെ അറിയണമെങ്കിൽ ഉൾക്കണ്ണ് തുറക്കണം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യർക്കാർക്കും കാണുവാൻ കഴിയാത്തവൻ, ഈ കണ്ണുകൾ ഉള്ളവനെ കാണുവാൻ കഴിയയില്ല. എന്നാൽ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നവർക്കറിയാം, ദൈവ സാന്നിധ്യം അറിയാം, ദൈവ മഹത്വം അറിയാം, ദൈവത്തെ കുറിച്ച് അവൻ അറിയാം. നിന്റെ കണ്ണുകൾ ദൈവം തുറന്നുവെങ്കിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവമായ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ കണ്ണ് തുറക്കും, ദൈവവചനത്തിന്റെ പ്രകാശനം അവനുണ്ടാകും. എന്നാൽ അവനവരെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ ദേഹിയാണ് പ്രവർത്തിക്കുന്നത്. സൈക്കോ എന്ന പദമുണ്ടായത്, സൈക്കോളജി എന്ന പദമുണ്ടായത് മനസ്സിനോട് ബന്ധപ്പെട്ടതാണ്. ഇന്നർ പേഴ്സണാലിറ്റിയാണ്, ആന്തരിക ആളത്വമാണ്. എന്റെ പുറമേ കാണുന്ന ഈ ശരീരം എന്റെ ഫിസിക്കൽ പേഴ്സണാലിറ്റി മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് എന്നെ അറിയാനൊക്കത്തില്ല. എന്റെ ശരിക്കുള്ള എന്റെ ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എന്റെ അകത്തെ ആളത്വത്തിൽ കൂടെ അറിയത്തുള്ളൂ. നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും, നല്ല പോലെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും, നല്ല മിടുക്കനായിട്ട് നടക്കാൻ പറ്റും. പക്ഷേ അകത്തിരിക്കുന്ന ആൾ ആരാണെന്ന് അറിയേണ്ടത്. അകത്ത് കുശമ്പും കുരുണായ്മയും അസൂയയും ഒക്കെ ആണെങ്കിൽ അത് വിരൂപമായ ആളത്വമാണ്, അകത്തെ ആളത്വമാണ് പ്രധാനം. നിഗൂഢമായ മൂന്ന് ശക്തികൾ ഈ അകത്തെ ആളത്വത്തിന് ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. അവിടെയാണ്, അതുകൊണ്ടാണ് വിതയ്ക്കേണ്ടത്. മൂന്ന് ശക്തികൾ. ഒന്ന്, ചിന്താശക്തി. മനുഷ്യൻ എന്ന പദം മനനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. ചിന്താശക്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ. പശുക്കൾക്കോ പട്ടികൾക്കോ ഈ മരങ്ങൾക്കൊന്നും ചിന്താശക്തി ഇല്ല. ഒരു മൃഗത്തിനും ഇല്ല ചിന്താശക്തി. മനുഷ്യന് മാത്രമേ ചിന്താശക്തിയുള്ളൂ. മനുഷ്യന് മാത്രമുള്ളതാണ് വാക്കിന്റെ ശക്തി. വാക്കിന്റെ ശക്തി മറ്റ് ഒരു ജീവജാലങ്ങൾക്കുമില്ല. മനുഷ്യന് മാത്രമുള്ളതാണ് ഇച്ഛാശക്തി, തീരുമാന ശക്തി, സ്വതന്ത്ര ഇച്ഛ, ഫ്രീ വിൽ പവർ മനുഷ്യന് മാത്രമുള്ളതാണ്. ഈ മൂന്ന് ശക്തികളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ച് നിന്റെ ജീവിതത്തിൽ കൊയ്ത്തു നടക്കും. ഈ മൂന്ന് ശക്തികളെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, ഈ മൂന്ന് ശക്തികളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ചിന്താശക്തി, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനോ സമാധാനവും. നിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്തയാണെങ്കിൽ നീ മരണം കൊയ്യും. നിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയാണെങ്കിൽ നിത്യ ജീവനെ കൊയ്യും. ചിന്താശക്തി, ചിന്താശക്തി കൊണ്ട് മനുഷ്യന് സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിചാരങ്ങൾ. വിചാരങ്ങൾ ചിന്തയുടെ ഭാഗമാണ്. വിചാരങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, വിചാരപ്പെടുകയാണ്. വിചാരങ്ങൾ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മരങ്ങളങ്ങി വരുന്നു. വിചാരങ്ങൾ ജീവിതത്തെ കുറിച്ചുള്ള, സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള, രോഗത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ, വിചാരങ്ങൾ കലക്കമുണ്ടാക്കുന്ന. നാം 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ നിന്നോട് സദൃശനാരുമില്ല, ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. യെശയ്യാ 55 പറയുന്നു, നിന്റെ വിചാരം പോലെയല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വിചാരത്തെക്കാൾ ഉന്നതമാണ് ദൈവത്തിന്റെ വിചാരം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ നീ നിന്നെ കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമാണ്. നിന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ നീ ജനിക്കുന്ന മുമ്പ് ദൈവം നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു.
നിന്റെ അസ്ഥികൾ ഉരുവായി വരുന്നതിനുമ്പ് ദൈവം നിന്നെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതിന് ദൈവം നിന്നെ അറിഞ്ഞതാ. അതിശയകരമായി നിന്നെ അവൻ മടഞ്ഞതാ. അതിശയകരമായി നിന്നെ അവൻ സൃഷ്ടിച്ചതാ. എന്നാൽ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പുസ്തകത്തിൽ നിന്നെ കുറിച്ചുള്ള നിർണയങ്ങൾ എഴുതി വെച്ചിരുന്നു. നീ നിന്നെ കുറിച്ച് വിചാരിക്കുന്ന വിചാരങ്ങൾ ആവശ്യമില്ലാത്ത വിചാരങ്ങളാണ്. നീ നിന്റെ ശരീരത്തെ കുറിച്ച് വിചാരിക്കുന്നു, നീ നിന്റെ ആഹാരത്തെ കുറിച്ച് വിചാരിക്കുന്നു, നിന്റെ പാനീയത്തെ കുറിച്ച് വിചാരിക്കുന്നു. പക്ഷേ ദൈവം നിന്റെ ജീവൻ വേണ്ടി കരുതിയിട്ടുണ്ട്. ജീവനേക്കാൾ വലുതല്ല ആഹാരം. നീ നിന്റെ വസ്ത്രത്തെ കുറിച്ച് വിചാരിക്കുന്നു, പക്ഷേ ദൈവം നിന്റെ ശരീരത്തിന് വേണ്ടി കരുതിയിട്ടുണ്ട്. ശരീരത്തെക്കാൾ വലുതല്ല വസ്ത്രം. യേശു പറഞ്ഞാണ് വിചാരപ്പെടണ്ട. ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല. സ്വർഗസ്നായ പിതാവ് അവയ്ക്ക് വേണ്ടി കരുതുന്നു. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം നിനക്ക് വേണ്ടി കരുതുകയില്ലയോ? നിന്നെ പുലർത്തുകയില്ലയോ? നിന്നെ നടത്തുകയില്ലയോ? വിചാരപ്പെടരുത്. മക്കളുടെ കാര്യം എന്തായി തീരും? അവരെ എവിടെ കല്യാണം കഴിച്ചയക്കും? അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കും? എന്റെ ജീവിതം എങ്ങനെ ആയിരിക്കും? വീട് എനിക്ക് എങ്ങനെ പണിയാൻ പറ്റും? എന്റെ കടം എങ്ങനെ വീട്ടാൻ പറ്റും? എന്റെ അസുഖം എങ്ങനെ മാറും? എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ സുഖാലോലുപരായി ജീവിക്കാൻ കഴിയും? വിചാരപ്പെട്ട് വിചാരപ്പെട്ട് നടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വിചാരപ്പെടുന്നോണ്ട് നിന്റെ നീളത്തോട് നിനക്ക് കൂട്ടാൻ കഴിയത്തില്ല, വിചാരപ്പെടുന്നോണ്ട് നിനക്കൊന്നും സാധിക്കത്തില്ല. നിന്റെ മുഴുവൻ ചിന്താകുലങ്ങളും നീ അവന്റെ മേൽ വെച്ചുകൊള്ളണം. അവന്റെ മേൽ വെച്ചാൽ അവൻ നിന്നെ പുലർത്തും. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. കടബാധ്യതകളുടെ വീട്ടാൻ കൊടുത്തിയില്ലാഞ്ഞ് പല കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. പല കുടുംബങ്ങൾ മനോരോഗികളായിത്തീർന്നു. മനോരോഗ ആളുകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പെന്തിക്കോസ്തുകാരുടെ കൂട്ടത്തിൽ നിന്ന് ചികിത്സയ്ക്ക് അധികം ആളുകളെ ഞാൻ കിട്ടുന്നില്ല. അതിന് കാരണം അദ്ദേഹം കണ്ടുപിടിച്ചേക്കുന്നത് ഇതാണ്. അവരുടെ യോഗത്തിൽ എല്ലാ ആഴ്ച എഴുതിന്റെ സാക്ഷി പറയുകയും അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന്റെ ഭാരം അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ അവർക്ക് അസുഖം വരുന്നില്ല. ലോകത്തിനറിയാൻ വയ്യാത്തൊരു കാര്യം നിനക്കറിയാം. നിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ ഒരു സ്ഥലം ദൈവം കഴിക്കാത്തേക്കാം. 10 ലക്ഷം രൂപയേക്കാൾ എത്രയോ വലുതാ നിന്റെ ജീവൻ. പക്ഷേ ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ, സമൂഹത്തിലുണ്ടാകുന്ന അപമാനം വന്നപ്പോൾ, അവരുടെ ഭാരം ഇറക്കി വെക്കാൻ ഒരു സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് ആ ദുർബല നിമിഷത്തിൽ മരണത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എത്രയോ വീടുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ആത്മഹത്യയിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കുടുംബങ്ങൾ തകർന്നുപോയി. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് അപ്പനും അമ്മയും അവരോട് ചേർന്ന് മരിച്ച് എത്രയോ ഭയങ്കരമായ സംഭവങ്ങൾ നടന്നു. കാരണം എന്താ? അവരുടെ മനസ്സിൽ ഭാരമുണ്ടായപ്പോൾ അത് ഇറക്കി വെക്കാൻ സ്ഥലമില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കടം വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കടം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ലാത്ത ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്താ ആത്മഹത്യ ചെയ്യാഞ്ഞത്? ആത്മഹത്യയുടെ കാര്യമില്ല. വിഷമങ്ങൾ വരുമ്പോൾ എവിടെ ചെന്ന് പറയണമെന്ന് അറിയാം. ഭാരങ്ങൾ എടുത്ത് പറയുവാൻ അറിയാം. മനുഷ്യനായി മാറുന്ന നിന്റെ ചിന്ത എങ്ങനെ അങ്ങനെ തരും? പാസ്റ്റർ വി ചാക്കോ ഇവിടെ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം ഉദ്ധരിച്ച വാക്യം അതാണ്. 23:7 ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ അവനായി തീരും. നിന്റെ ചിന്താ ജീവിതം പോലെ നീ ആകത്തുള്ളൂ. മനുഷ്യന്റെ ഏറ്റവും പ്രൈവറ്റ് ക്വാർട്ടേഴ്സ് അവന്റെ ചിന്താ ജീവിതമാണ്. തൊട്ടടുത്തിരിക്കുന്നയാള് എത്ര വലിയ സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും നീ എന്ത് ചിന്തിക്കുന്നവര് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ചിന്ത കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീനും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഒരു മനുഷ്യന്റെ ചിന്ത കണ്ടുപിടിക്കാൻ അർത്ഥത്തില്ല. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ചിന്തയ്ക്കകത്താ. ഒരു മനുഷ്യൻ വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ ആദ്യം അവന്റെ ചിന്ത വിശുദ്ധമായിരിക്കണം. നിന്റെ ചിന്ത വിശുദ്ധമാണെങ്കിൽ നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കും. നിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് വിശുദ്ധി ആരംഭിക്കുന്നത്. പുറമേയുള്ള വിശുദ്ധി ആവശ്യമാണ്, പക്ഷെ അത് മാത്രമുള്ള ആളുകൾ ജീവിതത്തിൽ അവർക്ക് കുറെ കഴിഞ്ഞ് പ്രായമാകുമ്പോൾ, രോഗികളാകുമ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ ഉച്ചരിക്കാത്ത വാക്കുകൾ വരും എന്ന കാര്യം അകത്ത് ചിന്തിച്ചിട്ടുണ്ട് പണ്ഡിതർ. പണ്ടത് കൊണ്ട് നടക്കുകയായിരുന്നു. അകത്ത് വിശുദ്ധിയില്ലെങ്കിൽ പുറത്ത് വിശുദ്ധി ഉണ്ടാകത്തില്ല. അകത്ത് വിശുദ്ധി ഉണ്ടാക്കണം. അകത്ത് നിന്റെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. ചിന്തകളെ
ദൈവം കൊടുത്ത ശക്തി അനുസരിച്ച് അവൻ വിതയ്ക്കാൻ പറ്റുന്ന പ്രധാനമായ ഒരു കാര്യം ഞാൻ പറയാം, ആഗ്രഹങ്ങൾ വിതയ്ക്കാൻ പറ്റും. വിചാരങ്ങളല്ല ആഗ്രഹങ്ങൾ, രണ്ടും രണ്ടാണ്. വിചാരങ്ങൾ വറീസ്, വറിയല്ല ഡിസയർ. വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നടപ്പാക്കൊള്ള എന്ന് പറയുന്നതല്ല, ബുൾഡോസർ ഡിസയർ. ഇടിച്ച് മുന്നേറുന്ന ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ദൈവം നിവർത്തിക്കും. അത് വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് മതചിന്താ പദ്ധതിയുണ്ട്. അതില് ബുദ്ധമതത്തിന്റെ ചിന്താ പദ്ധതി ഞാൻ പറയാം. ഒന്നും ആഗ്രഹിക്കരുത്, ആഗ്രഹം തിന്മയാണ്. ഡിസയർ ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. സകല തിന്മകളുടെയും കാരണം, സകല ദുഃഖങ്ങളുടെയും കാരണം ആഗ്രഹമാണ്. അതുകൊണ്ടൊന്നും ആഗ്രഹിക്കരുത്, ആഗ്രഹത്തെ വിലക്കിയിരിക്കുകയാണ്. ഭാരതീയ ചിന്തയിൽ ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ല, എല്ലാം വിധിയാണ്. എല്ലാം വിധി പോലെ നടക്കത്തുള്ളൂ, നിന്റെ തലവര് പോലെ നടക്കത്തുള്ളൂ. ഭാരതീയർ ദുഃഖം വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വിധി ഇതായി പോയി. ഒരുത്തരം നല്ല ഉയർച്ച ഉണ്ടാകും പറയുന്നുണ്ടോ, അല്ലെ ഭാഗ്യം കണ്ടില്ല? ഭാഗ്യം ഏറ്റവും കൂടുതൽ ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കുന്ന ഈ രാജ്യത്താണ്. കാരണം എല്ലാവർക്കും ഭാഗ്യത്തിൽ വിശ്വാസം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഭാഗ്യം. ഒന്നുകിൽ ഭാഗ്യം അല്ലെങ്കിൽ വിധി. ദൈവങ്ങളുടെ വിധിയെ കുറിച്ച് പറയാറില്ല, നമ്മുടെ വിധിയെ കുറിച്ച് പറയാറില്ല. പക്ഷെ അതേ അർത്ഥത്തിൽ നമ്മൾ പറയും, എല്ലാം ദൈവീതം പോലെ നടക്കത്തുള്ളൂ. അർത്ഥം വിധി തന്നെ. എന്നാ വേദോസ്തം പറയുന്നത് കേൾക്കണോ, ദൈവഹിതത്തെ കുറിച്ച് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുമതിക്ക് രൂപാന്തരപ്പെടണം. ഈ മനസ്സുമതിക്ക് രൂപാന്തരപ്പെട്ട് കണ്ടെത്തി ചെയ്യേണ്ടതാണ് ദൈവഹിതം. തിരിച്ചറിയേണ്ടതാണ് ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിനർത്ഥം വിധിയാണെന്നല്ല, നിന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ദൈവഹിതമെന്ന ദൈവഹിതം അറിഞ്ഞു ചെയ്യാനുള്ളതാണ്. ആഗ്രഹത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്ന വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. 37 സങ്കീർത്തനം 4 വാക്യം ഒരാൾ എടുക്കാം, 20 സങ്കീർത്തനം 4 വാക്യം ഒരാൾ എടുക്കാം. 37:4 ശ്രദ്ധിച്ച് കേട്ടോണം. ആഗ്രഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അടുത്ത, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും അവൻ നിനക്ക് നൽകട്ടെ. 21:2 അവന്റെ ഹൃദയത്തിലെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അധരങ്ങളുടെ യാതൊരു നിഷേധിച്ചതുമില്ല. 145 സങ്കീർത്തനം 19 വാക്യം. 4 വാക്യങ്ങൾ ഞാൻ തരികയാണ്. ആ 4 വാക്യങ്ങളിൽ ഒരു കാര്യം തന്നെ പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും. ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവന്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. നിന്റെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും, ഉറപ്പുണ്ടോ? നിന്റെ അകത്ത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നീ കൊയ്യണമെങ്കിൽ ആഗ്രഹങ്ങൾ നീ വിതയ്ക്കണം, വിതയ്ക്കണം. ഇവിടെ കീനോട്ട് അഡ്രസ്സില് ഉദ്ഘാടന പ്രസംഗത്തില് പാസ്റ്റർ ടി എസ് അബ്രഹാം പറഞ്ഞതായ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. യേശുവോട് ചോദിച്ചു, ഞാൻ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്ത് വേണം? What do you want? നിനക്ക് എന്ത് വേണം? ഞാൻ എടുത്തു കൊള്ളപ്പെടാൻ പോവുകയാണ്. ഞാൻ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്ത് വേണം? ഏലീശ പറഞ്ഞില്ല, ഓ പ്രവാചകൻ, വലിയ പ്രവാചകൻ എടുത്തു കൊള്ളപ്പെടാൻ പോവുകയാണല്ലോ, ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ എല്ലായിടത്തും പ്രസംഗിച്ച് നടക്കേണ്ടത്, പ്രസംഗക്കുറിപ്പെല്ലാം നന്നയിച്ചു പോകണം. ചോദിച്ചില്ല. പിന്നെ 3-4 സ്ഥലത്ത് ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്, അതിൻ്റെ എല്ലാം ചുമതല ഇപ്പൊ ഏലിയ അവനെ ഏലിയ എടുത്തു കൊള്ളപ്പെട്ട് കഴിയുമ്പോൾ ഈ പ്രവാചക സ്കൂളുകളുടെ എല്ലാം ചുമതല തരണം. അത് ചോദിച്ചില്ല. എവിടെങ്കിലും ബാങ്കിൽ അക്കൗണ്ടോ എവിടെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ തന്നേച്ചു പോകണം, അതും ചോദിച്ചില്ല. ഏലീശായ്ക്ക് അറിയാം, ഇതൊന്നും ഈ മനുഷ്യനില്ല, ഇതിന്റെ ഒന്നും പച്ചയല്ല ഇയാൾ. ഇയാൾക്ക് പ്രസംഗക്കുറിപ്പും ഇല്ല, ഇയാൾക്ക് വസ്തുവും ഇല്ല, ഇയാൾക്കൊന്നുമില്ല. ഇയാൾക്കുള്ളത് ആകെയുള്ളത് അഭിഷേകമാണ്. ഇയാൾക്കുള്ളത് അഭിഷേകം. ഈ മനുഷ്യന്റെ ദേഹത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയാണ് എനിക്ക് വേണ്ടത്. ഇവന്റെ പേരുള്ള അഭിഷേകത്തിന്റെ ഇരട്ടിപ്പങ്ക്, ഇരട്ടിപ്പങ്ക്.
വിളിച്ചു പ്രവാഹ ശേഷം അവനെ തടയാൻ നോക്കി. അവൻ പറഞ്ഞില്ല, ഇല്ല, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. ബദലി ചെന്നപ്പോഴും അവർ പറഞ്ഞു നിന്റെ യജമാനെ എടുക്കാൻ പോവാണ്. എനിക്കറിയാം നിങ്ങൾ മിണ്ടായി ഷട്ടപ്പ് എന്നാ പറഞ്ഞത്, ഷട്ടപ്പ് മിണ്ടാതി. എല്ലായിടത്തും വെച്ച് അവർ നോക്കി തടഞ്ഞു നിർത്താൻ. ഇവന്റെ അകത്ത് ബുൾഡോസർ ഡിസൈർ ആയി ഇവന്റെ ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ചു പോയി, ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഇരട്ടി അഭിഷേകവുമായിട്ട് വരുത്തുള്ളൂ. അങ്ങോട്ട് പോകുന്ന അല്ല ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ഞാൻ വയൽ ഉഴുതുകൊണ്ട് നടന്നപ്പോൾ എന്റെ ദേഹത്ത് പുതപ്പ് കൊണ്ട് നിട്ടതാ. അങ്ങനെ പുതപ്പിട്ടവന്റെ പുറകെ ഞാൻ ഓടിയതാ. ആ പുതപ്പ് ഒന്നുകൂടെ ഒന്ന് വീഴണം. ഒരു ഉയരത്തിലേക്ക് അടുക്കപ്പെടുമ്പോൾ ആ പുതപ്പ് ഒന്നുകൂടെ എന്റെ മേൽ വീഴണം. അതിനു വേണ്ടി പുറകെ നടക്കുകയാണ്. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ കൊണ്ടുള്ള ആഗ്രഹം, ആത്മാക്കൾ രക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹം, യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന നിറവേറ്റാനുള്ള ആഗ്രഹം, പതിനായിരക്കണക്കിന് വിശുദ്ധന്മാരെ ഈ രാജ്യത്ത് എഴുന്നേൽക്കുന്നത് കാണാനുള്ള ആഗ്രഹം, പതിനായിരക്കണക്കിന് സഭകൾ എഴുന്നേൽക്കാനുള്ള ആഗ്രഹം, ഓരോ വീടുകളും കർത്താവിനുവേണ്ടി വേർതിരുന്നത് കാണുവാനുള്ള ആഗ്രഹം. ഞാൻ ഒരു പ്രവചനം പറയാം, 2010 ദൈവ തേജസ് ഈ രാജ്യം കാണുവാൻ പോകുകയാണ്. 2010 ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെക്കാളും അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി ഇന്ത്യ രാജ്യം തീരുവാൻ പോകുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെക്കാളും പരിശുദ്ധാത്മ ഉള്ളവരുള്ള രാജ്യമായി ഇന്ത്യ തീരുവാൻ പോകുകയാണ്. 2010 വരെ അതിശക്തമായ പ്രവർത്തനത്തിന്റെ ഉറവുകൾ ഈ രാജ്യത്ത് ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായവർ ദൈവത്തിന് ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം നമ്മുടെ തീരുമാനിച്ച് ഇന്ത്യയിൽ ജനിക്കണോ? എന്റെ മാതൃരാജ്യം ഇന്ത്യ, എന്റെ രാജ്യമാണ്. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടും, ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ ശക്തിയും മഹത്വവും ഈ രാജ്യം കാണും. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പ്രഭാവം ഈ രാജ്യം കാണും. ദൈവവചനത്തിന്റെ ശക്തി ഈ രാജ്യം കാണും. ഇതിന്റെ ഒരു കോണ് മുതൽ മറ്റേ കോണ് വരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവ തേജസിന്റെ അലയടി ഉണ്ടാകും. ആത്മാക്കൾ കൂട്ടം കൂട്ടമായി രക്ഷിക്കപ്പെട്ടവരും പതിനായിരക്കണക്കിന് ആളുകൾ കൂടി വന്ന് ആരാധിക്കുന്ന ആ കൂട്ടായ്മകളെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിശക്തമായ അഭിഷക്തന്മാർ ഈ രാജ്യത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്ത് അതിശക്തമായി ഈ രാജ്യത്ത് ദൈവ ശക്തിയുടെ വെളിപ്പുറം നടത്താൻ പോകുകയാണ്. അതിന് ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അതിനുള്ള അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അതിന്റെ ഉറവുകൾ നിന്റെ അകത്ത് തുറക്കണം, നിന്റെ കുടുംബത്തിൽ തുറക്കണം, നിന്റെ കുഞ്ഞുങ്ങളിൽ തുറക്കണം. ദൈവത്തിന്റെ മഹത്തായ പദ്ധതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അതിനുള്ള കാലം നിനക്ക് തന്നിട്ടുണ്ട്, അതിന്റെ കൃപാവരം നിനക്ക് തന്നിട്ടുണ്ട്. അത് ഉറങ്ങിക്കിടക്കരുത്, അതിനെ ജ്വലിപ്പിക്കണം, അതിനെ ശക്തിപ്പെടുത്തണം. അത് ഉണർന്നു വരട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. ശക്തമായ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. ആഗ്രഹം മാത്രമല്ല, ആഗ്രഹം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ദർശനമായി മാറും. ദർശനം എന്താ ദർശനം? ദർശനം ഇത്ര ഉള്ളൂ, ചെറുതായിട്ട് പറഞ്ഞാൽ ഇപ്പോഴേ ഉള്ള ഈ സ്ഥിതിക്ക് വേണ്ടിയല്ല ദൈവം എന്നെ കണ്ടു, ഇതല്ല ഇതല്ല എന്ന് എപ്പോൾ അകത്ത് ചിന്ത വരുന്നോ അപ്പോൾ നിനക്ക് ദർശനം ഉണ്ടാവും. ഇത്രയൊക്കെ ഉള്ളു, ഇതിനൊക്കെ ഉള്ളു, ഇതിനപ്പുറത്തൊന്നും ഇല്ലെന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ ദർശനം മങ്ങിപ്പോകും. ഒരു ദർശനം ഇതിനൊക്കെ കാണാൻ, എന്നാൽ ഇത്രയുമല്ല, ഇതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ നല്ല ദൈവം എന്നെ വിളിച്ചു, ഇതിന്റെ അഭിഷേകമല്ല എനിക്കുള്ളത്. എന്റെ ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുന്ന വഴികളുണ്ട്. എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ മിനിസ്ട്രി, എന്റെ പ്രവർത്തനങ്ങളെ, എന്റെ ദൈവം ഉപയോഗിക്കുന്ന വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ടെന്ന് നിന്റെ അകത്തോട്ട് കയറുമ്പോൾ നീ
ആഗ്രഹമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ദർശനവുമില്ല, ഒരു ദർശനവുമില്ല. മനസ്സിലായല്ലോ? ദർശനം, നിന്റെ ദർശനങ്ങൾ ദൈവം നിറവേറ്റും. ദർശനത്തിന്റെ അവധി വെച്ചിട്ടുണ്ട്. വൈകിയാലും അതിനായി കാത്തിരിക്കണം, അത് വരും. നിശ്ചയം താമസിക്കും. ഒരവധി ഉണ്ടെന്നുള്ള ഒരവധി, ഒരു കാലം, ഒരു ഒരു ചെറിയ കാലം. ദർശനം കാണണം എന്ന് തന്നെ നിറവേറത്തില്ല. നിറവേറുന്നതിനും കാണുന്നതിനും ഇടയ്ക്ക് ഒരു ചെറിയ അവധി ഉണ്ട്. അതിന്റെ പേര് ടെസ്റ്റിംഗ് പീരീഡ് എന്ന, പരിശോധനാ കാലയളവ്. മിസ്രയേമെന്ന് വിളിച്ചിറക്കി പാലും തരുന്ന ദേശം കൊടുക്കാം. നമ്മൾ പിറ്റേ ദിവസം ഒഴിയുന്നില്ല, പിറ്റേ വർഷവും ചെന്നില്ല, 10 കൊല്ലം കഴിഞ്ഞും 30 കൊല്ലം കഴിഞ്ഞും ചെന്നിട്ടില്ല. മരുഭൂമിയിൽ നടക്കുക, എന്താ പരിശോധനാ കാലയളവ്? പരിശോധന ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ പരിശോധനാ കാലയളവിൽ നീ പുറകുറുത്താൽ മരുഭൂമിയുടെ നീളം കൂടിക്കൊണ്ടിരിക്കും. ഈ പരിശോധനാ കാലയളവിൽ നീ സ്തോത്രം ചെയ്താൽ മരുഭൂമിയുടെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം തന്നിരിക്കുന്ന ഏത് വാഗ്ദത്തവും അവകാശമാക്കുന്നതിന് മുമ്പ് നീ നടക്കേണ്ട ഒരു മരുഭൂമിയുണ്ട്, ഒരു മരുഭൂമി. പ്രസംഗത്തിൽ പറഞ്ഞു, ഉള്ളംകാൽ ചവിട്ടുന്നവരുടെ നിനക്ക് തന്നിരിക്കുക. മരുഭൂമി നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, തന്നിരിക്കുക. പക്ഷെ എപ്പോഴും തന്നിരിക്കുന്നത് ഉള്ളംകാൽ വെക്കുമ്പോൾ. നിന്റെ ഉള്ളംകാൽ കൊണ്ടുവെക്കണം. നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെ നീ വർദ്ധിക്കാൻ പോവുക. വിശ്വാസത്തോടെ ഒരു വീട്ടിൽ കയറി കാൽകുത്തി പ്രാർത്ഥിച്ചോ, അവിടെ ദൈവശക്തി വെളിപ്പെടാൻ പോകുക. അധികാര ദൈവം തന്നിരിക്കുക. എന്റെ കയ്യിൽ രോഗശാന്തിയുടെ വരം തന്നിരിക്കുക. ഈ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു പോവുക. അത്ഭുത സൗഖ്യം ദൈവം നൽകാൻ പോകുക. അത്ഭുത സൗഖ്യം. ക്രൈസ്തല്ലോ, നീ എന്ത് ദർശനം കാണുന്നോ അത് നിറവേറുവാൻ പോകുക. നിങ്ങൾക്ക് ദർശനം ദൈവം നിറവേറ്റും, നിറവേറ്റും. യോശുവയുടെ പുസ്തകത്തിൽ ദർശനം നിറവേറുന്ന കാര്യമാണ്. ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ നിറവേറല്ല, യുദ്ധം ചെയ്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഒഴിയറ്റോടി 21:45 വാക്യം വന്നപ്പോൾ ഒരു വാക്യമുണ്ട്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരുന്ന സകല വാഗ്ദാനങ്ങൾ ഒന്നും പാഴായി പോകാതെ എല്ലാം നിവൃത്തിയായി. വാക്യം അങ്ങനെ, ഒന്നും പാഴാകാതെ എല്ലാം നിവൃത്തിയാണ്. ദൈവം നിലക്കുന്ന ഒരു വാഗ്ദാനവും പാഴാകത്തില്ല. ദൈവം നിലക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കും. ഒന്നുപോലും പാഴാകാതെ, ഒന്നുപോലും പാഴാകാതെ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കും. ഉറപ്പുണ്ടോ? 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 ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ഏറ്റു പറയണം, എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിവർത്തിക്കും. എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിവർത്തിക്കും. അടുത്തിരിക്കുന്ന ആള് കയ്യപ്പിടിച്ചവരോട് പറഞ്ഞേ, എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കും. എന്നോട് പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നിവർത്തിക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇനി നീ വാലായിട്ട് ആരുടെയും പുറകെ എഴേണ്ടി വരത്തില്ല. ദൈവം നിന്നെ തല ഉയർത്തുവാൻ പോവുകയാണ്. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം തിരിയും. ദൈവം പറഞ്ഞെങ്കിൽ നീ അവരുടെ പക്ഷം തിരിയത്തില്ല, അവർ നിന്റെ പക്ഷം തിരിയുവാൻ പോവുകയാണ്. ദൈവത്തിന് വാഗ്ദാനങ്ങൾ നിറവേറ്റും, ദൈവത്തിന് ദർശനങ്ങൾ നിറവേറ്റും, ദൈവം നിന്റെ അകത്ത് കാണിച്ച കാഴ്ചപ്പാടുകൾ നിറവേറ്റും, ദൈവം നിന്റെ വെളിപ്പാടുകൾ ദൈവം നിറവേറ്റും, നിന്നുള്ള ദൈവത്തിന്റെ ആരോഗ്യം നിവർത്തിക്കും, നിന്നുള്ള പ്രവചനങ്ങൾ നിറവേറും, നിന്നുള്ള അരുളപ്പാടുകൾ നിറവേറും, നിന്നുള്ള അന്യഭാഷ വ്യാഖ്യാനങ്ങൾ നിറവേറും, നിന്റെ സ്വപ്നങ്ങൾ നിറവേറും. നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ മിനിസ്ട്രിയെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ കൃഷിയെ കുറിച്ച്, നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ദൈവം എന്ത് നിന്നോട് അല്ലി ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ നിറവേറും, മുഴുവൻ നിറവേറും, മുഴുവൻ നിറവേറും. ദൈവം മുഴുവൻ നിറവേറ്റു. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ. രണ്ടാമത്തത് വാക്കിന്റെ ശക്തിയാണ്. വാക്കിന്റെ ശക്തി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. പ്രത്യേകം വാക്കും ഭാഷയും ബോഡി ലാംഗ്വേജും ഒക്കെ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളത്. മറ്റ് ജീവികൾക്കൊക്കെ അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഡെവലപ്പ് ചെയ്ത ഭാഷ, വാക്കുകൾ, ശക്തിയുള്ള വാക്കുകൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന വാചകം ഞാൻ പറയാം. സദൃശ വാക്യങ്ങളിൽ ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ വച്ചിരിക്കുന്നു. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ വച്ചിരിക്കുന്നു. യാക്കോബസ്ലം പറയുന്നു, വലിയ കപ്പൽ തിരിക്കുന്ന ചുക്കാനാണ് നാവ്. കുതിരയെ പോലെയുള്ളതായ മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൻ പോലെയാണ് നാവ്. കാട് കത്തിക്കുന്ന തീ പോലെയാണ് നാവ്. അത് മധുരത്തിന്റെ ഉറവയോ കയ്പിന്റെ ഉറവയാകാൻ സാധ്യതയുള്ള ഉറവയാണ് നാവ്. നാവിന്റെ അധികാരത്തിലാണ്. വാക്കിന്റെ ശക്തി സാധാരണക്കാർ അറിഞ്ഞിട്ടില്ല. വേദപുസ്തകം പഠിക്കുന്നില്ലെങ്കിൽ വാക്കിന്റെ ശക്തി അറിയത്തില്ല. ചുമ്മാ വാതുറന്നിട്ട് വായി വരുന്നതെല്ലാം പറഞ്ഞാൽ മതി. ധരിച്ചേക്കുന്ന ബൈബിൾ പറയുന്ന വാക്യങ്ങൾ ഞാൻ പറയാം. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് പറഞ്ഞാൽ പോരാ, ദൈവം നമ്പരാനെ പറഞ്ഞു.
ബോധിപ്പിച്ചു കൊടുക്കണം. നിസാരവാക്കാണല്ലോ, നിസാര വാക്കിന്റെ കണക്കുണ്ട്. നീ വാതുറന്ന് ഉച്ചരിക്കുന്ന മുഴുവൻ വാക്കുകൾക്കും കണക്കുണ്ട്. ആ കണക്ക് ബുക്ക് ന്യായവിധിയുടെ ദിവസം തുറക്കും എന്ന കാര്യം നീ മറക്കരുത്. വാക്കുകൊണ്ട് ഒരു മനുഷ്യന് ശവക്കുഴി വെട്ടിക്കൊടുക്കാം, വാക്കുകൊണ്ട് ഒരു മനുഷ്യന് കൊട്ടാരം പണിതു കൊടുക്കാം. നിന്റെ വാക്കുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കണമെന്ന് വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങളും അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിനക്ക് മറ്റുള്ളവരെ നിന്റെ വാക്കുകൊണ്ട് അനുഗ്രഹിക്കാം, അപ്രീഷിയേറ്റ് ചെയ്യാം, ധൈര്യപ്പെടുത്താം, മറ്റുള്ളവരെ താങ്ങേണ്ടതിന് ധൈര്യപ്പെടുത്തുന്ന ശിഷ്യന്മാരുടെ നാം എനിക്ക് തന്നിരിക്കുന്നു. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങിയാണ്. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുമായിരിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് നല്ല വാക്കല്ലാതെ ആകാത്ത വാക്കൊന്നും അരുത്. പട്ടച്ചൊല്ല ചീത്തതരം അളിവാക്ക് ചേർച്ചയല്ലാത്തതൊന്നും അരുത്. സ്തോത്രം മാത്രമേ വരാറുള്ളൂ. നിങ്ങളുടെ വാക്ക് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. ഇതിനധികമായതൊക്കെയും ദുഷ്ടനിൽ നിന്ന് വരുന്നു, പിശാചിൽ നിന്ന് വരുന്നു. എന്റെ വായ് കൊണ്ട് വെക്കാനിരിക്കുക. നിന്റെ വാക്കുകൊണ്ട് പറയുന്ന വളരെ സൂക്ഷിച്ചു പറയണം. മോളെ പ്രാർത്ഥിച്ചു വിടുക അമ്മച്ചി പരീക്ഷയ്ക്ക്. എന്തോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മോള് പരീക്ഷ ഇന്ന് എഴുതി ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് ഫസ്റ്റ് റാങ്കിൽ പാസ്സാകണം, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണം. എല്ലാ അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിച്ചു വിട്ടപ്പോൾ അയൽവക്കത്തെ സ്ത്രീ കേട്ടിട്ടുണ്ടെങ്കിൽ അവര് ചോദിച്ചു, വലിയ മിടുക്കിയ മോളല്ലേ, ഫസ്റ്റ് ക്ലാസ് കിട്ടുമായിരിക്കും. അപ്പൊ അമ്മ പറഞ്ഞു, ജയിക്കുന്ന കണ്ടറിയണം, വെറും മണ്ടിയ. പ്രാർത്ഥിച്ചത് ഫസ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് പറഞ്ഞത് ജയിക്കത്തില്ല, ഏത് ദൈവം കേൾക്കണം. രണ്ടാമത് പറഞ്ഞത് കൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന ക്യാൻസലായി പോയി. നിന്റെ വായി കൂടെ വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. വാക്കുകൾ കൊണ്ട് നിനക്ക് സൃഷ്ടിക്കാൻ കഴിയും. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് വാക്കുകൊണ്ട്. ദൈവം വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ദൈവം പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തി. വാക്കിന്റെ ശക്തി നിനക്ക് നിന്റെ ലോകത്തെ ഉണ്ടാക്കുന്നത് നിന്റെ വാക്കാ, നിന്റെ വാക്കാ. ആ വാക്ക് കൺഫഷനായി മാറണം, ഏറ്റുപറച്ചിലായി മാറണം. അത് പാപത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, അതാണ് തിന്മ വിതയ്ക്കുന്നത്. ആ വിതയല്ല വേണ്ടത്, നന്മയ്ക്ക് വേണ്ടി വിതയ്ക്കാൻ. അങ്ങനെയാണ് ഞാൻ പറയാം, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഏറ്റുപറയുമ്പോഴാ ഈ നിൽക്കുന്ന മലയോട് ചാടി കടലിൽ പോകാ എന്ന് ചിന്തിച്ചാൽ പോകുമെന്നല്ല പറഞ്ഞ്, പറഞ്ഞാൽ പോകും. വിശ്വാസത്തിന്റെ വാക്ക് പറയണം, ദൈവ വചനത്തിന്റെ വാക്ക് പറയണം, അന്യഭാഷയുടെ വാക്ക് പറയണം, പ്രാർത്ഥനയുടെ വാക്ക് പറയണം. ഉച്ചരിക്കുന്ന വാക്കിന് ശക്തിയുണ്ട്. മൗനമായിട്ടിരിക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥനയിൽ സ്പോക്കൺ പ്രയർ വേണം, ഔട്ട്സ്പോക്കൺ പ്രയർ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറേ കുറേയിൽ അവിടുത്തെ വിശ്വാസികൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഇവിടെ വായിക്കുന്നവർക്ക് തന്നെ ഇനി ആളിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും വാതോന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും സമ്മതിച്ചു കൊടുക്കും, വായടച്ച് മൗനം സമ്മതം. പ്രാർത്ഥിക്കുന്ന വാചകത്തിന് ശക്തി ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ശബ്ദത്തിന് ശക്തി ഉണ്ടെങ്കിൽ, നീ ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കണം, നീ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നീ ദൈവം തന്നെ പിശാചിനെ പോരാടും, നിന്റെ വായെ ബന്ധിക്കും. നീ പ്രാർത്ഥിക്കാനോ സ്തോത്രം പറയാനോ പിശാച് സമ്മതിക്കത്തില്ല. നീ വാതുറന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നടക്കാൻ പോകുകയാണ്. നീ വാതുറന്ന് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം വാക്ക് മാത്രമല്ല, ബോഡി ലാംഗ്വേജ് ഉണ്ട്. ബോഡി ലാംഗ്വേജ് മനുഷ്യൻ സംസാരിക്കുന്നതിൽ 60% ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആംഗ്യവും ചലനവും കണ്ണും മുഖവും ഒക്കെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കുള്ള ആശയവിനിമയം നടക്കുന്നത്. അല്ലാതെ ശബ്ദം മാത്രം കേട്ട് അതിനർത്ഥം മാത്രമല്ല ആളുകൾ അറിയുന്നത്. ആളുകൾക്കറിയാം, എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആളുകൾക്കറിയാം, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇമോഷൻ ഉണ്ടെങ്കിൽ ആളുകൾക്കറിയാം, നിർജീവമാണെങ്കിൽ ആളുകൾക്കറിയാം. പണ്ടത്തെ പോലെ ഒരു ചൂടില്ലല്ലോ എന്ന് ആളുകൾ ചിലപ്പം പറയും. എന്താ അതിനർത്ഥം? അവർക്ക് മനസ്സിലായി, ശബ്ദത്തിന്റെ അല്ല കുഴപ്പം, അവർക്ക് ബോഡി ലാംഗ്വേജ് ആണ്. അതിൽ ആരാധനയ്ക്ക് ദൈവസിലിരിക്കും ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതാണ് കൈവെക്കുന്നത്, അത് ബോഡി ലാംഗ്വേജ് ആണ്. കൈ അടിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ്, ചലിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ദൈവസന്നിധിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്, നമ്മുടെ അകത്തുള്ള വിചാരങ്ങൾ, വികാരങ്ങൾ, താല്പര്യങ്ങൾ, ഇതെല്ലാം പുറത്തേക്ക് വരുന്ന ബോഡി ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ കൈവെക്കാൻ പറഞ്ഞില്ലെങ്കിലും ആളുകൾ കൈവെക്കുന്ന ബോഡി ലാംഗ്വേജ്. ദൈവസന്നിധിയിൽ നീ ബോഡി ലാംഗ്വേജ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യണം. സ്തോത്രം. പ്രാർത്ഥന യുദ്ധമായി മാറണം. പ്രാർത്ഥന അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ യുദ്ധമാകണം. യേശുവിന്റെ നാമത്തിൽ എന്റെ സൗഖ്യം ഞാൻ അവകാശമാക്കുന്നു എന്നാ നീ പറയുമ്പോൾ അതിന് ശക്തിയുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പൽസിക്കണം, ശക്തിയുണ്ട്. ഞങ്ങളുടെ ചില ദൈവദാസന പേര് പറഞ്ഞ ശ്രമിക്കും, പെന്തിക്കോസ് മിഷനിലെ ചില കർത്തദാസന്മാരിവിടെ വന്നിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ പൽസിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മച്ചൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞൊരു ഉപദേശം കൊണ്ടുണ്ടായിരുന്നു.
ചെറിയ കുട്ടിയായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ശബ്ദത്തിന് തന്നെ ഒരു ഗാംഭീര്യമാണ്, ഒരർത്ഥമാക്കിക്കൊണ്ടാണ് പറയുന്നത്. നിന്റെ അകത്ത് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നീ നിന്നെ എക്സ്പ്രസ് ചെയ്യണം. നീ ഇവിടെ ടിമിഡായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. അയ്യോ ഞാനിങ്ങനെ പറയുന്നു, അയ്യോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ പേടിച്ച് ആരെ പേടിക്കുന്നു? നീ ദൈവത്തെ ഭയപ്പെട്ടാൽ മതി, ആരെ പേടിക്കുന്നു? നീ ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കണം. ആരാധനയ്ക്ക് തടസ്സം നിൽക്കുവാൻ ലോകത്തിനൊരു ശക്തിയുമില്ല. ദൈവത്തെ സ്തുതിക്കുന്നതിന് വിലക്ക് വെക്കുവാൻ ലോകത്തിനൊരു ശക്തിയുമില്ല. നീ ദൈവത്തിന് നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്ത് ആരാധിച്ചു പോകണം. ഓ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കണമെങ്കിൽ ഭൂമി അതിന്റെ പൂർണ്ണതയിൽ യഹോവയ്ക്കുള്ളതാണ്. നീ ദൈവത്തെ സ്തുതിച്ചു വേണം, ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ മണ്ണിൽ സ്വാതന്ത്ര്യമുണ്ട്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രാർത്ഥന ശരിക്കുള്ളത് നടക്കണം. ഞാൻ ചിന്തിക്കുകയാണ്, ഇവിടെ മുമ്പേ പറഞ്ഞല്ലോ നാഷണൽ പ്രയർ മൂവ്മെന്റ്, ഇവിടെ വന്നിരിക്കുന്ന വിശുദ്ധന്മാർ, അതുപോലെ നമ്മുടെ ലോക്കൽ സഭയിൽ വരാത്ത ആളുകളുമായിട്ട് 100,000 ആളുകൾ, 100,000 വിശ്വാസികൾ, 100,000 വിശ്വാസികൾ. ഒരു ദിവസം 30 മിനിറ്റ് വീതം, 30 മിനിറ്റ് വീതം, എല്ലാ ദിവസവും 30 മിനിറ്റ്. അത് രാവിലെ 15 മിനിറ്റ്, വൈകിട്ട് 15 മിനിറ്റാകാം, അല്ലെങ്കിൽ 5 മിനിറ്റ് വീതം, 3 പ്രാവശ്യമാകാം. 30 മിനിറ്റ് വെച്ച് ഈ രാജ്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഇവിടുത്തെ ഉണർവിന് വേണ്ടി, ഇവിടുത്തെ ദൈവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ 100,000 ആളുകൾ 30 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 50,000 മണിക്കൂർ പ്രാർത്ഥന ഒരു ദിവസം സ്വർഗത്തിലേക്ക് ചെല്ലേ. 50,000 മണിക്കൂർ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെന്നാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ദൈവത്തിന്റെ ശക്തി അവിടെ ഇറങ്ങി വരും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പന്റെ അടുക്കൽ ചേട്ടൻ ഉടുപ്പ് ഇട്ടുണ്ട് എന്ന് ഞാൻ ഏശാവാണെന്ന് പറഞ്ഞ ഉബായി അവൻ വീട് വിട്ട് ഓടുമ്പോൾ അന്ന് രാത്രി അവൻ കിടന്നെടുത്ത് സ്വർഗം തുറന്ന് കോവണി ഇറക്കി ദൈവം തമ്മിൽ അവനോട് സംസാരിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്ന, വിശുദ്ധിയോടെ നിൽക്കുന്ന, അവന്റെ നാമത്തിന് വേണ്ടി കഷ്ടവും അപമാനവും സഹിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കവാടം തുറക്കാതിരിക്കുമോ? സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കുമോ? ഇന്ന് രാത്രി സ്വർഗം തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കോവണി ഇറങ്ങി വന്നിരിക്കുന്നു. 100,000 വിശ്വാസികൾ, 100,000 കർത്തൃദാസന്മാർ ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. രാത്രിയിൽ ഞാൻ വളരെ ഭാരപ്പെട്ട്, വളരെ ഇരുട്ടി രാത്രിയിൽ കിടക്കയിൽ കിടന്ന് പ്രയാസപ്പെടുന്ന അവസരത്തിൽ പെട്ടെന്ന് 23 സങ്കീർത്തനം എന്റെ അടുത്ത് വന്നു. എന്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനറിയത്തിൽ അവനെന്നെ നടത്തുന്നു. ഈ വാക്യങ്ങൾ ഞാൻ വിട്ട് അങ്ങോട്ട് കാണാതെ പറയുക, ഉറങ്ങാൻ കിടക്കുക, കിടക്കയിൽ ഉറക്കുമ്പോഴാ കിടക്കുമ്പോൾ പറയുക, ഊരിൽ താഴ്വിരിൽ കൂടി നടന്നാലും ഞാൻ ഓരോടത്തവും ഭയപ്പെടുത്തില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുണ്ടോ? ഞാൻ അറിയാത്തൊരു ശക്തി എന്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്റെ ഭാരങ്ങൾ മാറി, എന്റെ വിഷമങ്ങൾ മാറി. ഞാൻ ദൈവത്തെ സ്തുതിച്ചു, എന്റെ മനസ്സിൽ നിന്ന് എല്ലാം എടുത്ത് എറിഞ്ഞതുപോലെ മാറിപ്പോയി. ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ദൈവവചനത്തിന്റെ ശക്തി അതിന് സൗഖ്യമാക്കാൻ കഴിവുണ്ട്. അതിന്റെ ഉള്ളിന്റെ ഉള്ളിലെ മനപ്രയാസങ്ങളെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. നിന്റെ ശരീരത്തിൽ അത്ഭുത രോഗശാന്തി തരുവാൻ അതിന് ശക്തിയുണ്ട്. അതിവേഗത്തിലൂടെ നാം വചനം അയച്ച് അവൻ സൗഖ്യമാക്കുന്നവനാണ്. മനുഷ്യർ നിന്നോട് പറഞ്ഞാണ് നിനക്ക് കഴിവില്ല, നിനക്ക് പ്രാപ്തിയില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല, നീ ഒരു ഗതിയും പിടിക്കത്തില്ല, നിനക്ക് എന്ത് കഴിവുണ്ട്? തിരുമണ്ടനാ, തിരുമണ്ടിയ, ഒരു ബുദ്ധിയില്ലാത്ത ജീവിയാ, നിനക്ക് ഒരു ഗതിയും വരത്തില്ല, നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ശപിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവവചനം കൊണ്ട് അതിനെ തകർക്കണം. എങ്ങനെയാണെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും 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 മതിയായവൻ, മതിയായവൻ. ആരെങ്കിലും നിന്റെ മേൽ എന്ത് ബന്ധനമിട്ടാലും, മന്ത്രവാദം കൊണ്ട് ബന്ധിച്ചാലും, ക്ഷുദ്രപ്രയം കൊണ്ട് ബന്ധിച്ചാലും, വചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അതെല്ലാം തകർന്നു പോകും. ദൈവ വചനത്തിന്റെ ആദ്യ ശക്തമായ പ്രയോഗം കൊണ്ട് നിനക്കെതിരെ ഇരുവരുന്ന സകല പോരാട്ടങ്ങളെ തകർക്കുവാൻ നിനക്ക് കഴിയും. വചനം ഒലിച്ചു കൊള്ളുക, വചനം ഉച്ചരിച്ചു കൊള്ളുക. എനിക്ക് ഇഷ്ടമുള്ളവരെ അത് വാങ്ങുക.
സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ. അത് വചനമാണ്. എങ്ങനെയോ കുറച്ച് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, അത് പറയണ്ട. അത് വചന 23-ാം സങ്കീർത്തനം പറയണമെങ്കിൽ അതും പറയാം. ദൈവവചനമാണ്, ദൈവവചനം. അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടും. സ്വർഗത്തിലെ പോലെ തന്നെ അവൻ ഇഷ്ടം ഭൂമിയിലാകണം. എനിക്ക് ഇന്നുള്ള ആഹാരം അവൻ തരണം. നമ്മുടെ പ്രാർത്ഥനയാണ്, പ്രൈസറാണ്. ദൈവവചനത്തിന്റെ ഏത് ഭാഗവും നിനക്ക് ഉച്ചരിക്കാം. ദൈവവചനത്തിന്റെ ഏത് ഭാഗവും ഏറ്റവും അവന്റെ വാഗ്ദാനങ്ങൾ മുന്നപ്പിടിക്കണം. അവന്റെ വാഗ്ദാനങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നിന്റെ അടിപ്രിണര വചനം ഉദ്ധരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പോസ്തലന്മാര് ഒന്നാം നൂറ്റാണ്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച വചനം ഉദ്ധരിച്ച കർത്താവെ നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ കൂട്ടം കൂടി അധിപതികൾ തമ്മിൽ ആലോചന നടത്തിയിരിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. വചനം ഉദ്ധരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ പിടിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തരാന്ന് പറഞ്ഞ് നിനക്ക് കടബാധ്യതയുള്ളത് നിനക്ക് ദൈവവചനത്തെ പിടിക്കാം. ദൈവവചനം സമ്പന്നമായതാണ്. നിനക്കുള്ള വെള്ളി നാണയങ്ങൾ അതിനകത്തുണ്ട്, നിനക്കുള്ള സ്വർണ നാണയങ്ങൾ അതിനകത്തുണ്ട്. ചോദിച്ചുകൊണ്ട് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. നീ തലപൊക്കി നോക്കില്ല, നീ കാണു നോക്കി നിനക്ക് തരാമെന്ന് പറഞ്ഞു. നിന്റെ ഉള്ളം കാഴ്ച അവിടുന്ന് നിനക്ക് തരാമെന്ന് പറഞ്ഞു. നീ വിരലുകളുടെ പ്രാർത്ഥിക ജീവിതങ്ങളെ ദൈവം വേർതിരിക്കുവാൻ പോകുകയാ. നീ വിരലുകളുടെ പ്രാർത്ഥിക കുടുംബങ്ങളെ ദൈവം വേർതിരിക്കുവാൻ പോകുകയാ. ഓ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ പിടിക്കണം, ദൈവത്തിന്റെ വചനം മുഴുവൻ പിടിക്കണം, വചനം ഉച്ചരിക്കണം. വാക്കുകളുടെ ശക്തി, വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. മൂന്നാമത് ശക്തി തീരുമാന ശക്തിയാണ്. തീരുമാന ശക്തി, ഇച്ഛാശക്തി. സാധാരണ മനുഷ്യർ ഉപയോഗിക്കാത്ത ഒരു കാര്യം തീരുമാന ശക്തി. ഒഴുക്കിനനുസരിച്ച് ഒഴുകാൻ എളുപ്പമാണ്. എങ്ങനെ പോകുന്നു അതിന് വലിയ സന്തോഷമൊക്കെ ആണെങ്കിൽ തീരുമാനം എടുക്കത്തില്ല. വലിയ താല്പര്യമാണ്, തീരുമാനം എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. തീരുമാന ശക്തി ദൈവം നിനക്ക് തന്നിരിക്കുക. രക്തസ്രവക്കാരിയായ സ്ത്രീ കർത്തൃദാസനോട് പ്രസംഗിച്ച രക്തസ്രവക്കാരിയായ സ്ത്രീ മർക്കോസ് സുവിശേഷനുണ്ട്. അവള് ചെയ്ത കാര്യം ഇവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാ. അവള് വീട്ടിലിരുന്നോണ്ട് പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ടോ? പറഞ്ഞു പറഞ്ഞു എന്നാ. വാക്കിന്റെ ശക്തി ഇവിടെ ഉണ്ട്. ആ ഭാഗം എടുത്തു 5-ാം അധ്യായം വന്നിട്ടോ നോക്കി. മർക്കോസ്, ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടതാണെന്ന് ചോദിച്ചു. 5:28 അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? തന്നെത്താൻ പറഞ്ഞു. തന്നെത്താൻ പറഞ്ഞോ? രണ്ടു കൂട്ടരെ തന്നെത്താൻ പറയത്തുള്ളു. ഒന്ന് ഭ്രാന്തുണ്ടേ പറയൂ, ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടേ പറയൂ. എന്നെ മുറിക്കാത്തോണ്ട് ജീവിതത്തിന് വാഗ്ദാനം തന്നെത്താൻ പറഞ്ഞു. ജനക്കൂടെ നോക്കിയാൽ ഒന്നി പറഞ്ഞ ഭ്രാന്താണെന്ന് പറയും, ഇല്ലെങ്കിൽ പറയും ഇത് ഏതോ പ്രത്യേകതയാണെന്ന് പറയും. ഈ സ്ത്രീ തന്നെത്താൻ പറഞ്ഞു. എന്താ സ്ത്രീ പറഞ്ഞത്? ഞാൻ പോയി വസ്ത്രത്തെ തൊട്ടും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞുകൊണ്ടേ. അവക്കറിയായിരുന്നു ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ പുറപ്പെട്ടു. ഇത് പറഞ്ഞേച്ച് കട്ടിലെ തിരിഞ്ഞു കിടന്നില്ല. ഇത് പറഞ്ഞേച്ച് ആരെങ്കിലും എന്നെ എടുത്തോണ്ട് വരുന്നല്ലായിരുന്നു പറഞ്ഞില്ല. ആരെങ്കിലും യേശുവിനെ ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവന്നിരുന്നല്ലായിരുന്നു പറഞ്ഞില്ല. അവള് തീരുമാനിച്ചു ഞാൻ പോയി തൊട്ടും തുടങ്ങി ഞാൻ തന്നെ ഇറങ്ങി നടന്നേ ഒക്കത്തുള്ളൂ. കാരണം സ്ത്രീകൾ, രക്തസ്രവക്കാർ സ്ത്രീകൾ അശുദ്ധരാ. അവര് സമൂഹത്തിൽ വന്നാൽ വരാൻ ഒക്കത്തില്ല. അവരടുത്തൊട്ടാലും അവർ അശുദ്ധരാകും. അതുകൊണ്ട് ഇവൾ മൂടുപടം ഒക്കെ ഇട്ട് ആളറിയാതായിരിക്കും വന്നത്. അതിന് ഇവർക്ക് തുടങ്ങേണ്ടത് വസ്ത്രത്തിന്റെ തൊങ്ങലാ. തൊങ്ങലെന്ന് താഴത്തേറ്റ കുപ്പായം പോലുള്ള ഉടുപ്പ യഹൂദന്മാരിടുന്ന താഴത്തേറ്റത് എന്തിനാ തുടങ്ങാൻ ഇത്രയും താല്പര്യം? അന്ന് അക്കാലത്ത് അവിടെ വാക്യം എഴുതി വെക്കും. അവിടെ തീരുമാനിച്ച് തൊടുകയാണ് വചനത്തെ വേണം തൊടാം. വചനം എഴുതിയെടുത്ത എനിക്ക് തൊടാം. അതുകൊണ്ട് അവള് സാധാരണ വന്ന് എത്തിക്കുത്തി തൊടാണ്ടതില്ല, മുട്ടേ നീന്തി വരണം. മുട്ടേ നീന്തി തൊടാൻ വരുന്നതിന് ഇടത്തും വലത്തുള്ള ആളുകളുടെ കാലിൽ പുത്തം ചെരുപ്പാണോ അവരുടെ നഖത്തെ ചായം കൊണ്ട് നിന്നോ അവള് നോക്കിയില്ല. അവൾക്ക് ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ വചനം എഴുതിയ തൊങ്ങലത്തോളം, വസ്ത്രത്തിന്റെ തൊങ്ങലത്തോളം, തൊങ്ങലത്തോളം. ഇടയ്ക്ക് ആര് നടക്കുന്ന വിഷയമല്ല. വന്നപ്പോഴേ മനസ്സിലായി, ബലഹീന സ്ത്രീക്ക് മനസ്സിലായി എളുപ്പം തൊടാനൊക്കത്തില്ല. ഒരു വയസ്സ് പത്രോസ് നിൽക്കുന്നു, ഇപ്പുറത്ത് യോഹന്നാൻ, അപ്പുറത്ത് യാക്കോ, അപ്പുറത്ത് അന്ത്രയോസ്. എല്ലാവരും യേശു കഴിഞ്ഞാൽ പിന്നെ അടുത്ത VIP ആനാണെന്ന് ഇടിച്ചു തള്ളി നിൽക്കുക. ഈ ബലഹീന സ്ത്രീക്ക് യേശുവിനെ തൊടാൻ ഒക്കുമോ? എന്റെ പൊന്ന് സഹകരണം ഒന്ന് മാറിക്കൊടുക്ക, വല്ലവരെ തൊട്ട് വിടുതൽ പ്രാപിക്കാം. അവന്റെ കൈവിന്റെ ദേഹത്തേക്ക്. ഇനി ആര് തൊട്ടെന്നാ? നിങ്ങളൊക്കെ തിക്കി തിരക്കിയതുകൊണ്ട് തൊട്ട ഒരാളുണ്ട്. ഇന്ന് രാത്രി പലരും ഇവിടെ തിക്കി തിരക്കിയിരിപ്പുണ്ടെങ്കിൽ തൊടുന്ന ചിലരേ ഉള്ളൂ. തൊടുന്നവർക്ക് വേണ്ടിയ ശക്തി
ഊഹിച്ചൊന്നും കർത്താവ് ചെയ്യുന്നില്ല. നീ പറയണം, നിനക്ക് മനസ്സുണ്ടോ, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ തീരുമാനം പറയണം. നിന്റെ തീരുമാനം അറിഞ്ഞിട്ടേ കർത്താവ് പ്രവർത്തിക്കത്തുള്ളൂ. മനസ്സുണ്ടെങ്കിൽ വാതുറന്ന് പറയണം, എനിക്ക് മനസ്സുണ്ടോ. കലയാട്ടി കാണിച്ചാൽ വെക്കത്തില്ല. പണ്ട് പൈപ്പ് വന്ന കാലത്ത് ഇവിടെ പണ്ടൊക്കെ കിളമ്പുമ്പോൾ ഓരോന്ന് ചോദിച്ചു വേണോ വേണോ ഇത് തലയാട്ടി കാണിക്കത്തുള്ളൂ. പൈപ്പ് വന്നോ, പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് തലയാട്ടുക, നിർത്തിക്കോളാം വെള്ളം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെടുക്കുമ്പോൾ തലയാട്ടിയുണ്ട് കാര്യമില്ല. നീ വാ തുറന്ന് പറയണം, നീ വാ തുറന്ന് പറയണം. നിനക്ക് മനസ്സുണ്ട്, മനസ്സുണ്ടെങ്കിൽ വിടുതൽ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിടുതൽ. അവിടെ ഇരുന്ന കുള്ളൻ നിലവിളിച്ചോണ്ട് മിണ്ടല്ലേ, ഞങ്ങളെ പോലെ വലിയ വലിയ ആളുകൾ പോകുമ്പോൾ നിന്നെ പോലെ വിഷക്കാരൻ വഴി കിടന്ന് ഒച്ച വെച്ചാൽ ഞങ്ങൾക്ക് മാന്യതയ്ക്ക് മോശമാണ്. അത് ശരി, അവനോടൊപ്പം വലിയ ആളുകൾ പോകുമ്പോൾ നമ്മൾ ശബ്ദമുടക്കിയിരിക്കണം. പക്ഷെ ഒരു പ്രശ്നമുള്ള ഒറ്റ ചാൻസേ ഉള്ളൂ, ഒറ്റ ചാൻസ്. എൻ്റെ വഴി കൂടെ യേശു വന്നിരിക്കുക, നീ മാന്യത എല്ലാം കൂടെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുത എന്ന് കണ്ടുപൊട്ടനായിട്ടിരിക്കണം. എന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാരമില്ല, എനിക്ക് വിടുതൽ വേണം. അവരുടെ കുറെ കൂടെ ഒച്ചത്ത് വിളിച്ചു. അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നീ ആരാധിക്കാതിരിക്കല്ലോ കേട്ടോ. അടുത്തും അടുത്തും ഇരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെല്ലാം സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത വിളിച്ചാൽ, കുള്ളം വിളിച്ചാലും ഭിക്ഷക്കാരൻ വിളിച്ചാലും വിളിക്കുന്നവനെ യേശു വിളിക്കുന്നവന്റെ സ്റ്റാറ്റസോ പണമോ നോക്കത്തില്ല, വിളിക്കുന്നവന്റെ ഹൃദയം മാത്രം നോക്കും. ഹൃദയത്തിനുള്ള വിളിയാണെങ്കിൽ യേശു അവിടെ നിൽക്കും. യേശു അവന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നീ പറ എല്ലാവർക്കും അറിയാം അവന് കണ്ണ് കാണത്തില്ല, അതിനെ അവൻ വിളിച്ചെന്നറിയാം. പക്ഷെ അവൻ പറയണം, അവൻ വാ തുറന്ന് പറയണം. വായുടെ ചോദിച്ച് തലയാട്ടിക്കൊണ്ടിരുന്നാകത്തില്ല. വാ തുറന്ന് പറയണം, അവൻ പറയണം, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച കിട്ടണം. അപ്പോൾ യേശു എന്ന് പറഞ്ഞ് യേശു എന്ന് പറഞ്ഞു, ഞങ്ങളെപ്പോഴുള്ള പാസ്റ്റർമാരാണെ പറഞ്ഞ കാര്യം പറയും. ആ അതിനായിരുന്നു റിയാലിറ്റി. അടുത്ത ഞായറാഴ്ച ഒരു സഹായത്തിന് വാ, സ്നാനപ്പെടാൻ തീരുമാനിക്കുക, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷെ യേശു പറഞ്ഞില്ല. യേശു എന്റെ വിശ്വാസം പോലെ കണ്ണു തുറക്കട്ടെ. അൺകണ്ടീഷണൽ കർത്താവ്, അവൻ കൃപയുള്ള കർത്താവ്, അവൻ സൗജന്യമായി കൊടുക്കുന്ന കർത്താവ്. അവന്റെ ആവശ്യം അവന്റെ നിലവിളിയുടെ മുമ്പിൽ അവൻ ഉത്തരം കൊടുക്കും. അവരുടെ വ്യവസ്ഥ ഇല്ലെന്നുള്ളർത്ഥം വ്യവസ്ഥ പിന്നെ പഠിപ്പിക്കണം. അവന് കാഴ്ച കിട്ടിക്കഴിഞ്ഞു അവൻ പുതപ്പും വിട്ടേച്ചു പോയി. പുതപ്പും വിട്ട് വിടാനുള്ള പുതപ്പൊക്കെ വിട്ടേച്ച് കാഴ്ച കിട്ടിയവനെ യേശുവിന്റെ പുറകെ പൊക്കണം. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം.
നിന്നെ ഒന്നിനും കൊള്ളത്തല്ല ലോകം പറയും, നിന്നെ കഴിവില്ലെന്ന് പറയും, നിന്നെ കൊണ്ടുവന്ന് സാധിക്കും, എന്തോ നിനക്ക് മണം ഉണ്ടോ, വിദ്യാഭ്യാസം നിനക്ക് എന്തോ ഉണ്ടോ, നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാം. പണ്ട് ഒരു പലസ്തീനിക്ക് ഒരു കഴുതയെ കിട്ടി. ആ കഴുതയെ കൊണ്ടുവന്നത് കഴുതയ്ക്ക് ദീനം പിടിച്ചു. ദീനം പിടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കത്തില്ല കഴുതയെ, അത് ചത്തുപോയി. ചത്തു കഴിഞ്ഞപ്പം പലസ്തീനി വിചാരിച്ചു ഇനി അടക്കേണ്ട കാര്യം പോയില്ല, കഴുതയല്ലേ വഴിയിൽ ഇട്ടിച്ചു പോന്നു. അവിടെ ചത്ത് ചീഞ്ഞു കിടക്കുന്ന കഴുതെ ആകാശത്തിലെ കഴുക്കൾ കണ്ടുവന്ന് കഴുക്കളെല്ലാം കൂടെ കൊത്തി തിന്ന് ഇറച്ചിയല്ല പിന്നുള്ളത്, എല്ല എല്ല കൊത്തു കിട്ടാത്തതുകൊണ്ട് കഴുക്കൾ ഇനി എന്തിനു വേണ്ട, കഴുക്കൾ പറന്നുപോയി. അവിടെ കാത്തു നിന്ന് കാട്ടുമുറുക്കന്മാർ വന്ന് അസ്ഥികൂടം കടിച്ച് പൊട്ടിച്ച് ഇന്നാവുന്ന നെല്ലെല്ലാം കടിച്ചു വന്നു. വലിയ മുട്ട നെല്ലുകൾ കടി കൊള്ളുന്നില്ല. അവർ പറഞ്ഞത് ഇനി എന്തിനു വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറുക്കന്മാർ വിട്ടു പോയി. അയ്യാ കാട്ടുറുമ്പെല്ലാം കൂടെ വന്ന് ഉറുമ്പെല്ലാം കൂടെ വന്ന് പറ്റിയിരുന്ന കൊച്ച് ഈ ഇറച്ചി എല്ലാം കൂടെ തിന്നു കഴിഞ്ഞ ഒടുവില് ഒന്നും ഇല്ലെന്നുള്ളപ്പോ ഉറുമ്പുകൾ പറഞ്ഞു ഇനി എന്തിനു വേണ്ട, അവർ വിട്ടു പോയി. പാരസ്ഥി ഇട്ടേച്ചു പോയി എന്തിനു കൊള്ള, കഴുകന്മാർ പറഞ്ഞു എന്തിനു കൊള്ളാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി, കാട്ടുകുറുക്കന്മാർ വിട്ടേച്ചു പോയി, കട്ടുറുമ്പുകൾ വിട്ടേച്ചു പോയി. ദൈവത്തിന്റെ ആത്മാവ് ശിംഷോന്റെ മേൽ വന്നു. അവൻ കുഞ്ഞിന് കഴുതയുടെ പച്ച താടിയിൽ ഒന്ന് കയ്യിലെടുത്ത് കുന്നൊന്ന് കുന്ന് രണ്ടൊന്ന് കൂട്ടത്തക്ക വണ്ണം അതുകൊണ്ട് അത്ഭുതം ചെയ്ത് അഭിഷക്തന്റെ കയ്യിൽ ഒരു അസ്ഥി കഷ്ണം കിട്ടിയാൽ അതുകൊണ്ട് അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. നിന്നെ എന്തിനു കൊള്ളാമെന്ന് 100 പേര് ചോദിച്ചാലും നീ പേടിക്കണ്ട. ഓ മഹാദൈവത്തിന്റെ കരത്തില് അത്ഭുതത്തിന്റെ ഉപകരണമാക്കി നിന്നെ മാറ്റുവാൻ കഴിയും. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവിന് ഉപകരണമായി നിന്നെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം വലിച്ചെറിഞ്ഞാലും നീ പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ അത്ഭുതത്തിന്റെ ഉപകരണമായി ദൈവം മാറ്റി. ഭക്തിയുള്ളൊരു യഹൂദൻ ഒരു കാളക്കിടാവിനെ കെട്ടിമലിച്ചുകൊണ്ട് യെരുശലേം ദേവാലയത്തിൽ വന്ന് യാഗം നടത്തി, ഹോമയാഗം നടത്തി, എല്ലാം തീർന്ന് ആ ബാക്കി വന്ന ഒരു പഴക്കയറ് കാളെ കെട്ടിക്കൊണ്ട് വന്ന പഴക്കയറ് ഇനിയും കൊടുത്തു. അവൻ ആ പ്രാകാരത്തിൽ എഴുന്നേച്ച് മുറ്റത്തിട്ടു പോയി. അവിടെ അടുത്ത പുരോഹിതം വന്നപ്പോ അയാൾ ചവിട്ടി മതിച്ചു വെച്ച് കയറിപ്പോയി. അവിടെ വൃത്തിയാക്കുന്ന ലേവ്യം വന്നപ്പോ കാലുകൊണ്ട് തോണ്ടി ഒരു മുറിപ്പെട്ടെറിഞ്ഞു. എന്നാൽ എന്റെ കർത്താവ് ഓടോട്ട് കയറി വന്നപ്പോ അവൻ ആ കുനിഞ്ഞ കയറെടുത്ത് അതുകൊണ്ട് ഒരു ചാട്ട ഉണ്ടാക്കി ദൈവാലയം ശുദ്ധീകരിച്ചു. ആരെല്ലാം നിന്നെ വലിച്ചെറിഞ്ഞാൽ, ആരെല്ലാം നിന്നെ ചവിട്ടി കളഞ്ഞാൽ, ആരെല്ലാം കാലുകൊണ്ട് തോണ്ടി എറിഞ്ഞാലും എന്റെ കർത്താവിന്റെ കയ്യിൽ നിന്നെ കിട്ടാമെങ്കിൽ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ശുദ്ധീകരണത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് നിശ്ചയമായിട്ടും കഴിയും. ഇന്ന് രാത്രി നിന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുക, ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്നെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ തലമുറയിൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു തീപ്പന്തമായി നിൽക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിശക്തമായ അഭിഷേകത്തിന്റെ ഇരട്ടിപ്പം ഏറ്റെടുത്തുകൊണ്ട് ദൈവകരങ്ങളിൽ അത്ഭുതത്തിന്റെ ഉപകരണമായി തീരുവാൻ എന്ന് രാത്രിനെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവം നിനക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. എന്റെ ദൈവം എന്റെ മക്കളിൽ ആരെയെങ്കിലും നീ സുവിശേഷതയിലേക്ക് വിളിക്കണം. നീ വിളിക്കുന്ന ആളിന് എല്ലാ പ്രോത്സാഹനവും കൊടുത്ത് ആളിനെ ഞാൻ അതിനുവേണ്ടി ഇറക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് കർത്തൃദാസന്മാരുണ്ടാക്കണം. എന്റെ വീട്ടിൽ നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടാകണം. ഇന്ന് രാത്രി ഇവിടെ വന്ന മുഴുവൻ മാതാക്കളും പിതാക്കന്മാരും ഈ തീരുമാനം എടുത്തുകൊണ്ട് പോകാവുള്ളൂ. 81-ാമത് കുമ്പനാട് കൺവെൻഷൻ നിന്റെ കുടുംബത്തിൽ കർത്തൃദാസന്മാർ എഴുന്നേൽക്കുന്നതിനുള്ള മുഖാന്തരമായി തീരട്ടെ എന്ന തീരുമാനമെടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്റെ കുഞ്ഞിനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു, ദൈവം നിന്റെ മക്കളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാൻ പോകുന്നു, അവരെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കി ദൈവം മാറ്റുവാൻ പോകുന്നു.